ഹായ് ഓൾ, ഈ ഒരു സെഷനിൽ നമ്മൾ ലോ പാസ് ഫിൽറ്റർ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസാണ് ഡിസ്കസ് ചെയ്യുന്നത്. അന്നേരം ഈ പ്രോബ്ലംസ് നിങ്ങൾ ചെയ്തു നോക്കുന്നതിന് മുന്നോടിയായിട്ട് നിങ്ങൾ ലോ പാസ് ഫിൽറ്ററുമായിട്ട് ഉള്ള പോർഷൻസ്, ലോ പാസ് ഫിൽറ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പോർഷൻസ് പഠിച്ചിട്ടേ അതിൻ്റെ പ്രോബ്ലത്തിലോട്ട് പോകാവൂ. അന്നേരം പോർഷൻസ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അന്നേരം അത് നോക്കുക. അത് നോക്കിയതിന് ശേഷം മാത്രം ലോ പാസിൻ്റെ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, അന്നേരം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പ്രൂവ് ദാറ്റ് ദ സർക്യൂട്ട് ഷോൺ ഇൻ ഫിഗർ വർക്ക് ആസ് ആൻ ഇൻ്റഗ്രേറ്റർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അന്നേരം ഇൻ്റഗ്രേറ്ററും ഡിഫറൻഷ്യേറ്ററും എല്ലാം നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം. ആദ്യം ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ ഇക്വേഷൻ എഴുതും. എന്നിട്ട് നമ്മൾ പറയുന്നത് ദാ ഈ ഇൻഡക്ടർ ഇവിടെ വരുന്ന റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതിനെക്കാട്ടിയും കൂടുതലെന്ന് എഴുതും. എന്നിട്ട് ഈ കറണ്ട് മൊത്തം ഏതിൽ വരുന്നു എന്ന് ഉള്ള കൺസെപ്റ്റ് എടുക്കും. ഈ ഇൻഡക്ടറിൽ വന്ന് നിൽക്കുന്നു എന്നുള്ള കൺസെപ്റ്റ് എടുക്കും. അതാണ് നമ്മൾ ചെയ്യുന്ന മെയിനായിട്ടുള്ള കാര്യം. ആദ്യം നമുക്ക് ഔട്ട്പുട്ടിൻ്റെ ഇക്വേഷൻ എഴുതാം. അന്നേരം ഔട്ട്പുട്ടിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് വി ഔട്ട് ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ. കാരണം ഇവിടെ ഔട്ട്പുട്ട് എടുക്കുന്നത് ഏതിനെ ക്രോസ് ആയിട്ടാണ്? റെസിസ്റ്ററിനെ ക്രോസ് ആയിട്ടാണ്. അന്നേരം ആ റെസിസ്റ്ററിനെ ക്രോസ് ആയിട്ട് വരുന്ന ഔട്ട്പുട്ടിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് വി ഔട്ട് ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ എന്ന് എഴുതാം. ഇനി നമ്മൾ ഇൻ്റഗ്രേറ്റർ അല്ലെങ്കിൽ ഡിഫറൻഷ്യേറ്റർ എല്ലാം നമ്മൾ പ്രൂവ് ചെയ്യാൻ നേരത്ത് നമ്മൾ ഇവിടുത്തെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതിനെക്കാട്ടിയും വളരെ കൂടുതലെന്നെടുക്കും. അന്നേരം നമുക്ക് ഇവിടെ എടുക്കാം എക്സ് എൽ ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ ആർ എന്നെടുക്കാം. അങ്ങനെ ആകുമ്പോഴത്തേക്കും ഈ വരുന്ന കറണ്ട് മൊത്തം ഏതിനെ ക്രോസ് ആയിട്ട് വന്ന് നിൽക്കും? ഈ ഇൻഡക്ടറിനെ ക്രോസ് ആയിട്ട് വന്ന് നിൽക്കും. അന്നേരം ടോട്ടൽ ഒരു ഇൻഡക്ടറിലുള്ള കറണ്ടിനുള്ള ഇക്വേഷൻ പഠിച്ചു വെച്ചേക്കണം. ഇൻഡക്ടറിലുള്ള കറണ്ടിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഐ ഈസ് ഈക്വൽ ടു 1/L ഇൻറ്റഗ്രൽ വി ഐ ഡി ടി ആണ്. അന്നേരം ഈ വരുന്ന ടോട്ടൽ കറണ്ടും ഏതിൽ വന്ന് നിൽക്കുന്നു? ഈ ഇൻഡക്ടറിന് അക്രോസ് ആയിട്ട് വന്ന് നിൽക്കുന്നു. അന്നേരം ഇത് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം, ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. അന്നേരം ഈ ഐയുടെ വാല്യൂ ഈ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അന്നേരം 2 in 1. അന്നേരം ഐയുടെ വാല്യൂ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി ഔട്ട് ഈസ് ഈക്വൽ ടു ഐക്ക് പകരം 1/L ഇൻറ്റഗ്രൽ വി ഐ ഡി ടി ഇൻറ്റു ആർ എന്നെഴുതാം. സോ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇസ് ഈക്വൽ ടു 1/L ഇൻറ്റഗ്രൽ വി ഐ ഡി ടി. സോ നോക്ക്, ഔട്ട്പുട്ട് ഇസ് ദ ഇൻറ്റഗ്രൽ ഓഫ് ഇൻപുട്ട്, സോ ദ സർക്യൂട്ട് വർക്ക് ആസ് ആൻ ഇൻറ്റഗ്രേറ്റർ എന്ന് പറയാം. അന്നേരം ഇത് നമുക്ക് സിലബസിൽ RC സർക്യൂട്ടേ ഉള്ളൂ. പക്ഷേ ഒരു നമുക്കൊരു RL സർക്യൂട്ട് തന്നിട്ട് ഇത് ഇൻറ്റഗ്രേറ്റർ ആണോ അല്ലെങ്കിൽ ഇത് ഡിഫറൻഷ്യേറ്റർ ആണോ എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുന്നത്. അന്നേരം നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസൈൻ ആൻഡ് ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ട് ടു ഇൻറ്റഗ്രേറ്റ് ആൻ ഇൻപുട്ട് സ്ക്വയർ വേവ് ഓഫ് 10 volts പീക്ക് ടു പീക്ക് വിത്ത് എ ഫ്രീക്വൻസി ഓഫ് 1 kHz. അന്നേരം ഒരു ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ട് ഡിസൈൻ ചെയ്യാനാണ് ക്വസ്റ്റ്യനിൽ. അതിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് കൊടുക്കുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് 10 volts പീക്ക് ടു പീക്ക് ആണ്. അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1 kHz ആണ്. അന്നേരം ഇൻ്റഗ്രേറ്റർ ഡിസൈൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഒരു ഇൻ്റഗ്രേറ്ററിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം അങ്ങ് വരയ്ക്കുക. ഇൻ്റഗ്രേറ്ററിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റെസിസ്റ്റർ ഉണ്ട്, പിന്നീട് റെസിസ്റ്റർ കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത്? ഒരു കപ്പാസിറ്റർ വരുന്നത്. അന്നേരം ഇൻ്റഗ്രേറ്ററിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം നമ്മളങ്ങ് വരയ്ക്കുന്നു. എന്നിട്ട് ഇവിടെ ഇൻപുട്ട്, ഇവിടെ ഔട്ട്പുട്ട്, ഇൻ്റഗ്രേറ്ററിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം വരച്ച് കഴിഞ്ഞു. ഇനി ഈ ഇൻ്റഗ്രേറ്ററിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം വരച്ചതിന് ശേഷം നമ്മൾ അടുത്ത് എന്ത് ചെയ്യണം? ഇതിൻ്റെ കണ്ടീഷൻ ഏതാണ്? ഇൻ്റഗ്രേറ്ററായിട്ട് ഒരു സർക്യൂട്ട് വർക്ക് ചെയ്യാനുള്ള കണ്ടീഷൻ എന്ന് വെച്ചാൽ RC > 16T എന്ന് പറയുന്ന കണ്ടീഷൻ. ഈ കണ്ടീഷൻ മറക്കരുത്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ഡൂയിങ് ദിസ് പ്രോബ്ലം. ഈ ഒരു പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷനാണ് RC > 16T. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വാല്യുവേഷൻ ടൈമിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ. ഈ ഒരു സർക്യൂട്ടിന് മാർക്ക് കാണും, ഒരു മാർക്ക് കാണും. പിന്നെ ഈ ഒരു കണ്ടീഷൻ എഴുതുന്നതിന് ഒരു മാർക്ക് കാണും. പിന്നെ ഈ പ്രോബ്ലം ചെയ്തു വരുന്നതിന് മാർക്ക്, ഫൈനൽ റിസൾട്ടിന് മാർക്ക്. ആ രീതിയിലായിരിക്കും. അന്നേരം ഈ കണ്ടീഷൻ ഒന്നും ഒരു കാരണവശാലും മറന്നു പോകരുത്. സർക്യൂട്ട് ഡയഗ്രാം ആദ്യം വരയ്ക്കുക. സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാതെ പോയാലും സർക്യൂട്ട് ഡയഗ്രാം എന്തായാലും വരയ്ക്കണം. പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുക, കണ്ടീഷൻ എഴുതുക. ഓക്കെ, ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യനകത്ത് എന്ത് തന്നിട്ടുണ്ട്? ഫ്രീക്വൻസി എന്ന് പറയുന്നത് എത്രയെന്ന് തന്നിട്ടുണ്ട്? 1 kHz എന്ന് തന്നിട്ടുണ്ട് അല്ലേ. ഫ്രീക്വൻസി 1 kHz എന്ന് തന്നു കഴിഞ്ഞാൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്താണ്? 1/ടൈം ഇൻ്റർവെൽ ആണ്. ടൈം ഇൻ്റർവെൽ എന്ന് പറയുന്നത് 1 kHz എന്ന് നമുക്ക് കിട്ടി. 1 kHz എന്ന് കിട്ടി. അന്നേരം ഇതിൽ നിന്നും ടൈം ഇൻ്റർവെൽ കണ്ടുപിടിക്കാൻ, ടൈം ഇൻ്റർവെൽ എന്ന് പറയുന്നത് 1/1 × 10³ ആണ്. ദാറ്റ് മീൻസ് 1 ms എന്ന് നമുക്ക് ടൈം ഇൻ്റർവെൽ കിട്ടും. 1 kHz എന്ന് വെച്ചാൽ എന്താണ്? 1 × 10³. അന്നേരം ടൈം ഇൻ്റർവെൽ എന്ന് പറയുന്നത് 1 ÷ 1 ÷ 10³, ദാറ്റ് ഈസ് എത്രയെന്ന് കിട്ടി? 1 ms എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, അന്നേരം ഇനി നമുക്ക് RC
ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 16T, അത് നമുക്ക് ആർ സി ഇസ് ഈക്വൽ ടു 16T എന്ന് എഴുതാം. ഇൻ്റഗ്രേറ്ററിൻ്റെ കണ്ടീഷൻ ആർ സി ഇസ് ഈക്വൽ ടു 16T എന്ന് എഴുതാം. അങ്ങനെ ആർ സി ഇസ് ഈക്വൽ ടു 16 × ടിക്ക് പകരം എന്താണ്, 1 മില്ലി സെക്കൻഡ് അല്ലേ, അന്നേരം 1 × 10⁻³ മില്ലി ആകുമ്പോഴത്തേക്കും 10⁻³, അന്നേരം 16 × 1 × 10⁻³ എന്ന് നമുക്ക് എഴുതാം. ഇനി ഇവിടെ നമുക്ക് സെർച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഒന്നെങ്കിൽ ആറിൻ്റെ വാല്യൂ നമ്മൾ ചൂസ് ചെയ്യുക അല്ലെങ്കിൽ സിയുടെ വാല്യൂ ചൂസ് ചെയ്യുക. ഇവിടെ ഈ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് സിയുടെ വാല്യൂ ആണ് ചൂസ് ചെയ്തത്. സിയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 μF എന്ന് ചൂസ് ചെയ്തു. അന്നേരം ഇവിടെ സി എന്ന് പറയുന്നത് ലെറ്റ് സി ഇസ് ഈക്വൽ ടു 1 μF, അത് നമുക്ക് ഇഷ്ടമുള്ള വാല്യൂ ആറിൻ്റെയോ സിയുടെയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഈ 1 μF ചൂസ് ചെയ്യണമെന്നും ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ചാൽ ആ വാല്യൂ ചൂസ് ചെയ്യുക. അന്നേരം ഇവിടെ സിയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 μF എന്ന് ചൂസ് ചെയ്തു. മൈക്രോ എന്ന് വെച്ച് കഴിഞ്ഞാലൊക്കെ അറിഞ്ഞിരിക്കണം കേട്ടോ. മൈക്രോ എന്ന് വെച്ച് കഴിഞ്ഞാൽ 10⁻⁶. നാനോ എന്ന് വെച്ച് കഴിഞ്ഞാൽ 10⁻⁹. പൈക്കോ എന്ന് വെച്ച് കഴിഞ്ഞാൽ 10⁻½. ഇതൊക്കെ അറിഞ്ഞിരിക്കണം കേട്ടോ. ഇതൊക്കെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളാണ്. ഫസ്റ്റ് ഇയറൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, കുറേയൊക്കെ കേട്ടിട്ടുണ്ടാവും. ഈ രീതിയിലാണ് കേട്ടോ. അന്നേരം നമുക്ക് ഇവിടെ കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 μF ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്തു. അന്നേരം നമുക്ക് 6 × 1 × 10⁻⁶ ആർ സി ഇസ് ഈക്വൽ ടു 16 × 1 × 10⁻³ എന്ന് എഴുതി. ഇതിനകത്തുനിന്ന് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. റെസിസ്റ്റൻസിൻ്റെ വാല്യൂ 16 × 10⁻³ ഡിവൈഡഡ് ബൈ എന്താണ്, 10⁻⁶ എന്ന് വരും. അതിനകത്തുനിന്ന് നമുക്ക് 16K എന്ന് നമുക്ക് എന്ത് കിട്ടും, റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കിട്ടും. അന്നേരം റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 16K കിട്ടി. കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 μF കിട്ടും. എന്നാലും ഇത്രയേ ഉള്ളൂ ഡിസൈൻ. പക്ഷേ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് ഈ ഒരു എന്താണ് സ്ക്വയർ വേവ് കൊടുക്കുന്ന സമയത്ത് ഇൻപുട്ട് 10 വോൾട്ട് പീക്ക് ടു പീക്ക് സ്ക്വയർ വേവ് കൊടുക്കുന്ന സമയത്ത് എന്തായിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നതെന്ന് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്താലും നിങ്ങൾക്ക് ഫുൾ മാർക്ക് തരാൻ എലിജിബിളാണ്. കാരണം ക്വസ്റ്റ്യനകത്ത് ഔട്ട്പുട്ട് വോൾട്ടേജ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ല, ഇൻ്റഗ്രേറ്റർ ഡിസൈൻ ചെയ്യാൻ വേണ്ടി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അന്നേരം ഇവിടെ വെച്ച് വേണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ ഇക്വേഷൻ വി ഔട്ട് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രേറ്ററിൻ്റെ കേസിലുള്ള ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ ഇക്വേഷൻ 1 R C ഇൻ്റഗ്രൽ VI dt അല്ലേ. അന്നേരം ഇതിനകത്ത് 1 R C ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 16 × 10⁻³. സിയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 μF 1 × 10⁻⁶ ഓക്കെ ഇൻറ്റു ഇൻ്റഗ്രൽ VI എന്ന് പറയുന്നത് ഇൻപുട്ട് ഇവിടെ കൊടുക്കുന്നത് എത്ര വോൾട്ടാണ്, 10 വോൾട്ട് പീക്ക് ടു പീക്കാണ്. അന്നേരം പീക്ക് വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും, 5 വോൾട്ടേജ് ആയിരിക്കും പീക്ക് വാല്യൂ. സ്ക്വയർ വേവ് 10 വോൾട്ട് പീക്ക് ടു പീക്കാണ് ഇൻപുട്ട് കൊടുക്കുന്നത്. 10 വോൾട്ട് പീക്ക് ടു പീക്കാണ് നമ്മുടെ ഇൻപുട്ട് കൊടുക്കുന്നത് എന്ന് വെച്ചാൽ പീക്ക് ടു പീക്കാണ് 10 വോൾട്ട്. അന്നേരം പീക്ക് വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്, 5 വോൾട്ടാണ് കേട്ടോ. 5 വോൾട്ടാണ് പീക്ക് വാല്യൂ. അന്നേരം നമുക്ക് ഇവിടെ VI ക്ക് പകരം നമുക്ക് എന്ത് ചെയ്താം, 5 ഇടാം, 5 × dt എന്ന് കൊടുക്കാം. അന്നേരം ഇത് നമുക്ക് ചെയ്യുമ്പോഴത്തേക്കും 5 ÷ 16 × 10⁻³ × 1 × 10⁻⁶ × t1 എന്ന് വരും. t1 എന്ന് എടുക്കാനുള്ളത് ഈ 5 എടുത്തത് നമ്മളെന്താ ഈ ഒരു പർട്ടിക്കുലർ ടൈം ഇൻ്റർവെൽ മാത്രമേ എടുത്തുള്ളൂ കേട്ടോ. അന്നേരം ടോട്ടൽ ടൈം ഇൻ്റർവെലാണ് ടോട്ടൽ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ടൈം ഇൻ്റർവെലാണ് ടി എന്ന് പറയുന്നത്. ഇത്രയുമാണ് ടി. നമ്മൾ എടുത്തത് എന്താണ്, ഈ ഒരു ടൈം ഇൻ്റർവെലാണ്. ഇത് t/2 വരും. അന്നേരം ടി എന്ന് പറയുന്നത് നമുക്കറിയാം എത്രയാണ്, 1 മില്ലി സെക്കൻഡ് ആണെന്ന് അറിയാം. ഓക്കെ, ടി എന്ന് പറയുന്നത് 1 മില്ലി സെക്കൻഡ് ആണെന്ന് അറിയാം. അന്നേരം t/2 എന്ന് പറയുമ്പോൾ 0.5 മില്ലി സെക്കൻഡ് ആണ്. അന്നേരം ആ വാല്യൂ കൂടെ ഇവിടെ ഈ ഇതിന് പകരം, ഈ t1 പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അന്നേരം നമുക്ക് 5 ✕ 16 × 10⁻³ × 10⁻⁶ × t1 പകരം എന്താണ്, 0.5 × 10⁻³. ഇത്രയും കൂടെ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 0.156 volts എന്ന് കിട്ടും. അതിൻ്റെ പീക്ക് ടു പീക്ക് വാല്യൂ ആണെങ്കിൽ ×2 ചെയ്താൽ മതി, അന്നേരം 0.312 volts എന്ന് കിട്ടും. സോ അത് നമുക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വെച്ച് ആറിൻ്റെയും സിയുടെയും വാല്യൂ കണ്ടുപിടിക്കുന്നിടത്ത് വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻ കേസ് ചോദിച്ച് കഴിഞ്ഞാൽ ഈ രീതിയിൽ നിങ്ങൾക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അത്ര ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് തോന്നുന്നു. ഇത് ഈ രീതിയിലാണ് നമ്മൾ ഒരു ഇൻ്റഗ്രേറ്റർ ഡിസൈൻ ചെയ്യുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ലോ പാസ് സർക്യൂട്ട് തന്നിരിക്കുന്നു. ഫോർ എ ലോ പാസ് സർക്യൂട്ട് ഷോൺ, ഇൻപുട്ട് ഇസ് എ സ്ക്വയർ വേവ് ഓഫ് പീക്ക് ടു പീക്ക് ആംപ്ലിറ്റ്യൂഡ് 4 വോൾട്ട്. എൻ്റെ പീക്ക് ടു പീക്ക് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് 4 വോൾട്ട് ആണ്. പീക്ക് ടു പീക്ക് ആംപ്ലിറ്റ്യൂഡ് 4 വോൾട്ട്. എക്സ്റ്റെൻഡിങ് ടു ±2 വോൾട്ട്. അന്നേരം ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നത് എന്താണ്, ±2 വോൾട്ട് വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്.
The duration of positive session is 0.2 second and that of negative session is 0.1 second. അന്നേരം ഈ ടൈം പീരീഡ് ആണ് 0.2 സെക്കൻഡ് 0.1 സെക്കൻഡ്. പ്ലോട്ട് ദ ഔട്ട്പുട്ട് വേവ് ഫോം. അന്നേരം നമ്മൾ ഇവിടെ ഒരു സ്ക്വയർ വേവ് ഇൻപുട്ട് ഒരു RC ലോ പാസ് ഫിൽറ്ററിന് കൊടുക്കുമ്പോഴുള്ള ഔട്ട്പുട്ട് വേവ് ഫോമാണ് നമുക്ക് പ്ലോട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അന്നേരം ഇവിടെ നമുക്ക് കുറേ കാര്യങ്ങൾ തന്നിട്ടുണ്ട്. തന്നിട്ടുള്ളത് എടുത്ത് എഴുതാം. T1 തന്നിട്ടുണ്ട്. T1 എന്ന് പറയുന്നത് എത്രയാണ്? T1 എന്ന് പറയുന്നത് ഈ ഒരു ടൈം ഇൻ്റർവെലാണ് അല്ലേ, ഈ ഒരു ടൈം ഇൻ്റർവെലാണ്. അത് 0.2 എന്ന് തന്നിട്ടുണ്ട്. T2 എന്ന് പറയുന്നത് 0.1 എന്ന് തന്നിട്ടുണ്ട്. T1 T2 നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കൂടാതെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ടൈം കോൺസ്റ്റൻ്റ് തന്നിട്ടുണ്ട് അല്ലേ. ടൈം കോൺസ്റ്റൻ്റ് ഓഫ് ദ സർക്യൂട്ട്. ടൈം കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് എന്താണ്? ടൈം കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നതാണ് RC. അന്നേരം RC തന്നിട്ടുണ്ട്, 0.2 സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നിൻ്റെ ഇക്വേഷൻസ് എഴുതാം അല്ലേ. V2 നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് V2 അതേപോലെ V1, ഈ രണ്ട് വാല്യൂസാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അന്നേരം V2 നമുക്ക് കണ്ടുപിടിക്കാൻ V2 is equal to നമ്മൾ നേരത്തെ കപ്പാസിറ്ററിൻ്റെ വോൾട്ടേജിനുള്ള ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. കപ്പാസിറ്ററിൻ്റെ വോൾട്ടേജിനുള്ള ഇക്വേഷൻ എന്ന് വെച്ചാൽ V ഫൈനൽ മൈനസ് V ഇനിഷ്യൽ ഇൻറ്റു E⁻¹ മൈനസ് T/RC. ഈ രീതിയിലാണ് നമ്മൾ കപ്പാസിറ്ററിൻ്റെ ചാർജിങ്ങിനുള്ള ഇക്വേഷൻ അതാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ തിയറി പഠിച്ചിട്ടുണ്ട്. ഇത് പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പ് മസ്റ്റായിട്ടും തിയറി പോർഷൻ കണ്ടിട്ട് ഈ പ്രോബ്ലത്തിലോട്ട് വരാവൂ, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഈ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലാവൂ. ഓക്കെ, അന്നേരം ആ തിയറി ബേസ് ചെയ്തിട്ട് ഞാനങ്ങ് പറഞ്ഞു പോകുന്നുവെന്നേ ഉള്ളൂ. ഇത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ തിയറി പോർഷനും കൂടെ കണ്ടേക്കുക കേട്ടോ. ഇതിൻ്റെ തിയറി പോർഷൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ആ കോഴ്സിൻ്റെ കൂടെ എടുത്തു വെച്ച് നോക്കിയാൽ മതി. എന്താണ് ലോ പാസ് ഫിൽറ്റർ ഫോർ സ്ക്വയർ വേവ് ഇൻപുട്ട് എന്ന് പറയുന്ന ടോപ്പിക്ക് നോക്കിയാൽ മതി. ഓക്കെ, അന്നേരം എന്താ നോക്കേ. ഇനി നമുക്ക് ഇതിനകത്ത് V2 വാല്യൂ കണ്ടുപിടിക്കാം. V2 എന്ന് വെച്ചാൽ ഈ വോൾട്ടേജാണ്, എന്ന് വെച്ചാൽ കപ്പാസിറ്റർ വോൾട്ടേജ് V2 വരുമ്പോൾ. അന്നേരം ഈ ഇക്വേഷനകത്തോട്ട് ഇട്ട് കൊടുത്താൽ മതി V2 വരുമ്പോഴുള്ള വോൾട്ടേജ്. അന്നേരം V ഫൈനൽ കപ്പാസിറ്റർ ചാർജ് ചെയ്ത് ഇവിടം വരെ പോകും, V വരെ പോകും. അന്നേരം V ഫൈനലിന് പകരം നമുക്ക് V എന്ന് എഴുതാം. V ഫൈനൽ മൈനസ് V ഇനിഷ്യൽ അതിന് പകരം V ഇനിഷ്യൽ എവിടുന്നാണ് ചാർജ് ചെയ്യാൻ തുടങ്ങുന്നത്? V1-ൽ നിന്നാണ്. അന്നേരം അതിന് പകരം എന്തിട്ട് കൊടുത്തു? V1 ഇട്ട് കൊടുത്തു. E⁻¹ - T1 പകരം എന്തിടാം? 0.2 ഇടാം. T1-ന് പകരം 0.2 ഇടാം. 0.2 / RC. RCയുടെ വാല്യൂം എന്താണ്? 0.2. ഓക്കെ, അന്നേരം ഇതിനകത്ത് നമുക്ക് V2 ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം. V2 is equal to B വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? B വാല്യൂ എന്ന് പറയുന്നത് ഈ പീക്ക് വാല്യൂ ആണ്. പീക്ക് വാല്യൂ എന്ന് പറയുന്നത് എത്രയെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 4 volt പീക്ക് ടു പീക്ക്. അന്നേരം V വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 2 volt ആണ് അല്ലേ. അന്നേരം V പകരം 2 ഇട്ടു. 2 - V1 ഇൻറ്റു E⁻¹ - 1 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അന്നേരം അതിൻ്റെ വാല്യൂ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടി. ഇനി അതേപോലെ V1 ഇക്വേഷനും നമുക്ക് എഴുതാം. V1 is equal to V1 ഇക്വേഷൻ എന്ന് പറയുന്നത് V1 എന്ന് പറയുന്ന ഈ വാല്യൂ ആണേ. ഈ വാല്യൂ നമുക്ക് ഇതേപോലെ V ഫൈനൽ എന്ന് പറയുന്നത് എവിടം വരെ പോവും? ചാർജ് ചെയ്ത് ഡിസ്ചാർജ് ചെയ്ത് എവിടം വരെ പോവും? -V വരെ പോവും. അന്നേരം V ഫൈനലിന് പകരം നമുക്ക് എന്ത് ചെയ്താം? -V ഫൈനൽ - V ഇനിഷ്യൽ. V ഫൈനൽ എന്ന് പറയുന്നത് ഇത് ഇവിടെ നിന്ന് തുടങ്ങി അങ്ങ് പോവുകയാണേ. അന്നേരം V ഫൈനലിന് പകരം നമുക്ക് എന്ത് ചെയ്താം? -V. V ഇനിഷ്യലിന് പകരം എവിടുന്നാണ് തുടങ്ങുന്നത്? V2 എന്ന് പറയുന്ന പോയിന്റിൽ നിന്നാണ്. അന്നേരം അതിന് പകരം V2 ഇൻറ്റു E⁻¹ - T/RC. -T പകരം 0.1 / 0.2. ഓക്കെ, അന്നേരം ഇതിനകത്തും V വാല്യൂ ഇട്ട് കൊടുത്തു. V1 is equal to എന്താണ്? -2 - V2 - E⁻¹ - 1/2 എന്ന് വരും. ഓക്കെ, അന്നേരം ഇതിന് ഈ ഇക്വേഷനും ഇത് ഇക്വേഷൻ നമ്പർ 2, ഇത് ഇക്വേഷൻ നമ്പർ 1, ഇത് ഇക്വേഷൻ നമ്പർ 1, ഈ രണ്ട് ഇക്വേഷനും കൂടെ, ഈ ഇക്വേഷനും അതേപോലെ V2 ഇക്വേഷനും അതേപോലെ ഈ V1 ഇക്വേഷനും, ഈ രണ്ട് ഇക്വേഷനും കൂടെ സോൾവ് ചെയ്യുമ്പോൾ We will get the values for V1 and V2. അന്നേരം നമുക്ക് V1 ൻ്റെയും V2 ൻ്റെയും വാല്യൂ കിട്ടും. V1 വാല്യൂ എന്ന് പറയുന്നത് -0.03 volt എന്നും V2 വാല്യൂ എന്ന് പറയുന്നത് 1.25 volt എന്നും. ആ വാല്യൂസ് ഇതിനകത്ത് അങ്ങ് മാർക്ക് ചെയ്താൽ മതി. ഓക്കെ, അന്നേരം അതാണ്
അന്നേരം ഇതാണ് ഏതാ ആർ സി ഇൻ്റഗ്രേറ്റർ എന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്. അന്നേരം പിന്നെ വേണമെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഏതാ ജസ്റ്റ് ഒരു ഹൈ ലോ പാസ് ഫിൽറ്റർ ഡിസൈൻ ചെയ്യുക എന്ന് പറഞ്ഞു. നമ്മൾ നേരത്തെ ഹൈ പാസ് പഠിച്ച പോലെ എന്താണ് ഡിസൈൻ എ ലോ പാസ് ഫിൽറ്റർ ഫോർ എ ഫ്രീക്വൻസി ഓഫ് 2 kHz എന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്ത ഹൈ പാസിൻ്റെ അതേ ഡിസൈനാണ്, മാറ്റമൊന്നുമില്ല. ഇവിടെ കട്ട് ഓഫ് ഫ്രീക്വൻസി എല്ലായിടത്തും ഒരു ഇക്വേഷനാണ്, 1/2πRC. ഇതിനകത്ത് എന്താണ് കട്ട് ഓഫ് ഫ്രീക്വൻസിയാണ് തന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ 2 × 10⁻³. 2 × 10⁻³ ഈസ് ഈക്വൽ ടു 1/2πRC. ഇനി നമ്മൾ ഇതിനകത്ത് ലെറ്റ് ആറിൻ്റെ വാല്യൂ അസ്യൂം ചെയ്യും. ആറിൻ്റെ വാല്യൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാല്യൂ എടുക്കാം, 1 ohm, 1 kΩ, 2 kΩ, ഇഷ്ടമുള്ള വാല്യൂ എടുക്കാം. ഞാനിവിടെ എത്രയാണ്, ഒരു 2 kΩ എടുത്തു. അന്നേരം ആറിൻ്റെ വാല്യൂ 2 kΩ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇതാ ഇക്വേഷൻ ഇങ്ങനെ എഴുതാം, 2 × 10⁻³ ഈസ് ഈക്വൽ ടു 1/2π × r പകരം 2 × 10�³ × c എന്നിട്ട് c എന്നിട്ടു ഇതിനകത്തുനിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, സിയുടെ വാല്യൂ കണ്ടുപിടിക്കാം. അന്നേരം ഏതെങ്കിലും ഒരു വാല്യൂ അസ്യൂം ചെയ്യണം, ഒന്നെങ്കിൽ ആറിൻ്റെ വാല്യൂ അല്ലെങ്കിൽ സിയുടെ വാല്യൂ അസ്യൂം ചെയ്യുക, ഇതിനകത്തോട്ട് എടുക്കുക. പിന്നെ മസ്റ്റ് ആയിട്ടും എന്ത് വരയ്ക്കാൻ മറക്കരുത്, ഒരു ലോ പാസ് ഫിൽറ്ററിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം അങ്ങ് വരയ്ക്കാൻ മറക്കരുത്. ആറും സിയും ഇടുക, ഇവിടെ വി ഐ ഇട് കൊടുക്കുക, പിന്നെ വി ഔട്ട് ഇവിടെ കൊടുക്കുക, വി ഔട്ട് കൊടുക്കുക, എന്നിട്ട് കറണ്ട് ഒരു കറണ്ട് പോകുന്നതായിട്ട് കാണിക്കുക. എന്നിട്ട് ഈ ആറിൻ്റെ വാല്യൂ എത്രയാണ് ഡിസൈൻ ചെയ്ത് നിങ്ങൾക്ക് കിട്ടിയത്, നമ്മളിവിടെ എടുത്ത 2 kΩ ആണ്. അന്നേരം 2 kΩ നിങ്ങളിവിടെ എടുത്തപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ കപ്പാസിറ്ററിൻ്റെ വാല്യൂ എത്രയാണ് അത് ഇവിടെയും മാർക്ക് ചെയ്യുക. സോ ഈ രീതിയിലാണ് നിങ്ങൾ ഒരു ലോ പാസ് ഫിൽറ്റർ ജനറലായിട്ട് ഡിസൈൻ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ 2 മാർക്കിനോ അല്ലെങ്കിൽ 3 മാർക്കിനോ നിങ്ങൾക്ക് പാർട്ടി എ 3 മാർക്കാണല്ലോ, എന്നിട്ട് 3 മാർക്കിനുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വേണമെങ്കിൽ ഇത് ചോദിക്കാം. ഓക്കെ, ഈ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം അടുത്ത ലെക്ചറുമായിട്ട് കാണാം. താങ്ക് യു. അന്നേരം ഇതാണ് ഇത്രയും ഈ 2 പാർട്ട്, ഞാനിപ്പോൾ 2 പാർട്ടായിട്ടാണ് ഇട്ടേക്കുന്നത്. ഫസ്റ്റ് പാർട്ട് ഹൈ പാസിൻ്റെ റിലേറ്റഡ് ആയിട്ട് വരുന്ന പ്രോബ്ലംസും, സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ലോ പാസ് ഫിൽറ്ററും ആയിട്ട് വരുന്ന റിലേറ്റഡ് ആയിട്ട് വരുന്ന പ്രോബ്ലംസാണ്. അന്നേരം ഇത് രണ്ടും നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. പ്രോബ്ലം ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് ഉറപ്പായിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന തിയറി പോർഷൻസ് പഠിക്കുക. തിയറി പോർഷൻസ് പഠിച്ചിട്ട് മാത്രമേ പ്രോബ്ലംസ് നോക്കാവൂ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് വരും. അതേസമയം തിയറി പോർഷൻസ് നിങ്ങൾ കണ്ടിട്ടാണ് നോക്കുന്നതെങ്കിൽ ഒരു ഡൗട്ടും ഇതിനകത്ത് വരാൻ ചാൻസ് ഇല്ല. ഓക്കെ, എല്ലാവർക്കും നല്ല ദിനം നേരുന്നു. അടുത്ത ക്ലാസ്സുമായി കാണാം. സി യു.